നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ അഭ്യാസം തീർക്കാൻ ശരിക്കുമുള്ള യോഗ ടീം ഇറങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യനും ശിവൻകുട്ടിയുമൊക്കെ ചേർന്ന് ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് ഏതായാലും ഉത്തരാഖണ്ഡിലെ നീക്കം വെറുതെയൊന്നുമല്ല ഭാരതത്തിന്റെ അഭിമാന സ്തംഭങ്ങളെ തച്ചുടക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവർക്കുള്ള കൃത്യമായ സന്ദേശം രാജ്യം പലപ്പോഴായി നൽകിയിട്ടുണ്ട് യോഗ നമുക്കറിയാം നമ്മുടെ അഭിമാനമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള നല്ലൊരു വിഭാഗവും ഇന്ത്യയുടെ തന്നെ സ്വന്തമായ പലതുമാണ് അങ്ങനെ ലോകത്തിൻ്റെ പല കോണുകളിലും ഇന്ത്യയുടെ പൈതൃകവും യോഗവും ഒക്കെ വലിയ ചർച്ചയാകുമ്പോൾ അത് ചർച്ചയാക്കേണ്ടവർ തന്നെ അതിൽ വെള്ളം ചേർത്താൽ പിന്നെ കേന്ദ്രവും ഇടപെടും ഒരുപക്ഷെ യോഗയെ അടുത്തറിയുന്ന ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരും ഇടപെടും യോഗ അധ്യാപക നിയമനത്തിൽ വരെ സർവത്ര കുഴപ്പങ്ങളാണ് ഇടത് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റിന് മാത്രം അംഗീകാരം യോഗയും വേണ്ട ധ്യാനവും വേണ്ട ഒന്നും വേണ്ട ഇടത് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ കാര്യകാരണ സഹതം അക്കമിട്ട് വിമർശിക്കുന്നത് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർ പുറത്ത് ആലോചിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ ശങ്കര സമാധിയുടെ പുനരുദ്ധാരണം പൂർണ്ണമായും നടപ്പാക്കി രാജ്യത്തിനായി വീണ്ടും നൽകാനായി ഉത്തരാഖണ്ഡിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നു ശങ്കരാചാര്യർ മുന്നോട്ട് മുന്നോട്ടുവച്ച സമത്വവും സമഭാവനയും അദ്വൈത ദർശനവും ഒക്കെ കാണാതെ നവോത്ഥാനം നവോത്ഥാനം എന്ന് നിര വിളിക്കുകയും എന്നിട്ട് ഇരട്ടത്താപ്പ് സർവത്ര കാര്യങ്ങളിലും കാണിക്കുകയും ചെയ്യുന്ന നവോത്ഥാന പുരോഗമന സാംസ്കാരിക സാഹിത്യ നായകന്മാരും സഹക്കന്മാരുമുള്ള നാടാണ് കേരളം അവിടെയാണ് ഇവിടെ ഇപ്പോൾ യോഗയിൽ വരെ വെള്ളം ചേർത്തുകൊണ്ട് തട്ടിപ്പും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തുന്നത് എന്ന ജന്മഭൂമി അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ അക്കമിട്ട് നിരത്തുന്നു അതായത് കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോൾ ഇന്ത്യയുടെ യോഗയുടെ അനന്തമായ സാധ്യതകൾ പല നേതാക്കന്മാരും പല രാജ്യങ്ങളും വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തതാണ് കേവലം ഒരു യോഗാ ദിനത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല വലിയൊരു പ്രാധാന്യം യോഗയ്ക്ക് ലഭിക്കണമെന്ന പല കോണുകളിൽ നിന്നും മുറവിളിയും ഉയർന്നിരുന്നു പക്ഷേ യോഗയ്ക്ക് പ്രാധാന്യമൊന്നും നൽകിയില്ലെങ്കിലും സാരമില്ല യോഗയെ ഇങ്ങനെ വികലമാക്കാൻ അറിവില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ കേരളം ഉയർത്തുന്നത് അതായത് കേരള മഹാത്മാഗാന്ധി കാലക്കെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ യോഗയിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളുണ്ട് മൂന്നും അഞ്ചും വർഷമാണ് ദൈർഘ്യം പ്രാക്ടിക്കൽ അടക്കമുള്ള ഈ പരിശീലനം നേടിയവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനത്തിന് അംഗീകരിക്കില്ല കേരളത്തിൽ ഇല്ലാത്ത ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് യോഗ അസോസിയേഷൻ ഓഫ് കേരളയും സ്പോർട്സ് കൗൺസിലും ചേർന്ന് നടത്തുന്ന മാസത്തെ കോഴ്സ് പാസായവർക്ക് മാത്രമാണ് ഇപ്പോൾ നിയമനം ഇതിനായി കെ ടി ജലീൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കും പ്രത്യേക ഉത്തരവിറക്കുകയായിരുന്നു എന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ യോഗ അധ്യാപക നിയമനത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളിൽ നിന്നും യോഗയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർ പുറത്ത് മന്ത്രി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ സർട്ടിഫിക്കറ്റിന് മാത്രം അംഗീകാരമെന്ന് കേരള മഹാത്മാഗാന്ധി കാലിക്കറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ യോഗയിൽ ബിരുദ ബിരുദാനന്തര ബിരുദമുള്ളവരുടെ ഉള്ളപ്പോഴാണ് ഈ കളികൾ ഏതായാലും മൂന്നും അഞ്ചും വർഷം ദൈർഘ്യം എടുത്ത് പഠിച്ചു വരുന്നവരുടെ ഒരു നിലവാരത്തിനും ഒരു പ്രാധാന്യവും ഇവിടെ നൽകുന്നില്ല പകരം ആറ് മാസം കൊണ്ട് എല്ലാം ഗംഭീരം ഏതായാലും പ്രാക്ടിക്കൽ അടക്കമുള്ളവർ ഈ പരിശീലനം നേടിയവർ അവർ പല മേഖലകളിലും എത്തി പരിശീലനം നൽകണമെന്നിരിക്കെ അവരെ കടക്ക് പുറത്ത് പറഞ്ഞിരിക്കുന്നു ഏതായാലും കേരളത്തിൽ ഇല്ലാത്ത സാധ്യതകൾ ഉണ്ടാക്കി പലർക്കും നിയമനവും അങ്ങനെയെങ്കിൽ ഇത് എത്രത്തോളം ഒരു മോശം പ്രവണതയാണ് ഏതായാലും ഇപ്പോൾ നടത്തുന്ന കോഴ്സുകൾ ആറുമാസത്തെ കോഴ്സിന് കൃത്യമായ സിലബസ് ഇല്ല പരീക്ഷ നടത്താതെയാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് എന്നീ ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു അങ്ങനെ ആക്ഷേപം ഉണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം ലഭിച്ചു വരുന്നവർ എങ്ങനെ പഠിക്കും അവർ എങ്ങനെ പഠിപ്പിക്കും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും എസ് ആർ സിയും ചേർന്ന് ഡിപ്ലോമ ഇൻ യോഗ ട്രെയിനിങ് കോഴ്സിന് അംഗീകാരം നൽകാനാണ് പുതിയ ശ്രമം എസ് ആർ സിയുടെ ഡി വൈ ടി കോഴ്സിന് ആദ്യം പ്ലസ് ടു ആയിരുന്നു യോഗ്യത പിന്നാലെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനായി അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് ആക്കി കൂടാതെ രണ്ട് സെമസ്റ്റർ ഉള്ള കോഴ്സിൽ ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയുള്ള അവധി ദിവസങ്ങളിൽ മാത്രമാണ് ക്ലാസ് നടന്നത് രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ശേഷമാണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്തിയത് എസ് ആർ സിക്ക് മുപ്പത്തിയൊൻപത് ഫ്രാഞ്ചൈസികൾ ഉണ്ടെങ്കിലും സി പി എം പോഷക സംഘടനയ്ക്കാണ് കോഴ്സ് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്നതിനെതിരെ കേരള യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ച് രക്ഷപ്പെട്ടത് വന്നിട്ടുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ യോഗാഭ്യാസം യഥാർത്ഥ യോഗാഭ്യാസക്കാരോട് ഇറക്കിയാൽ പിന്നെ പുതിയ കളികളും പുതിയ പരിശീലനവും ഒക്കെ കാണേണ്ടി വരും കേരളം ഏതായാലും ഇനി ഈ വിഷയത്തിൽ സംസ്ഥാനം എന്ത് നിലപാട് പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്